ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഒരു നോർമൽ ഡേ ആണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ സമയം 5:30 ഞാൻ രാവിലെ തന്നെ എണീറ്റ് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനി ഒരു ഗ്ലാസ് ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കാൻ പോവുകയാണ് ഇത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽക്ക് കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗർ ഒരു 15 ml ഒഴിച്ചിട്ട് അതൊറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചു തീർക്കുകയാണ് 2 ദിവസമായിട്ട് ഞാനും അനിയനും ഈ ടൈമിൽ ഓടാൻ പോകാറുണ്ട് കുറച്ച് ഓടും കുറച്ച് നടക്കും അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും തടി കുറയ്ക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ എൻ്റെ അടുത്തൊരു ഫിറ്റ്നസ് ബാൻഡ് ഉണ്ട് അതിൽ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഇറങ്ങുകയാണ് ഞങ്ങൾ ഇവിടെ അടുത്തന്നെയാണ് പോവാറുള്ളത് നമ്മുടെ ഇവിടെ രാവിലെ ഒന്നും അധികം ആൾക്കാരുണ്ടാവില്ല അപ്പോൾ റോഡിൽ നമുക്ക് നല്ലപോലെ നടക്കാനും ഓടാനും ഒക്കെ പറ്റും അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല ഉണ്ടാവും എന്നാലും കുറവാണ് അങ്ങനെ നടന്നു ഓടിയും ഞങ്ങളിപ്പം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരമേ ഉള്ളൂ ഉമ്മാൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അതിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ ട്രെയിൻസൊക്കെ കുറവായതുകൊണ്ട് പാസഞ്ചേഴ്സ് ആരും തന്നെ ഇല്ല പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നമ്മളെപ്പോലെ നടക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിലെത്തി വള്ളിക്കുന്നെന്നുള്ള ബോർഡൊക്കെ കണ്ടു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടക്കുകയാണ് ഇപ്പം ഏതാണ്ട് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്താവും നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും 3 കിലോമീറ്റർ ആവും അപ്പോൾ ഇന്നത്തേക്ക് അത് മതി എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് നടക്കുകയാണ് അവസാനം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേനും ഞാൻ നല്ലോണം വിയർത്ത് കഥായിട്ടുണ്ട് അനിയനക്ക് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല കാരണം അവൻ ഇതിലും ദൂരമൊക്കെ പോകലുണ്ട് അങ്ങനെ ഞാനിനിയിപ്പം ഫേസ് വാഷ് ഇട്ടിട്ട് ആദ്യം മുഖം കഴുകാൻ പോവാണ് അതിനുശേഷം ഇനി കുളിക്കണം ഇത് ഞാൻ ഡെർമാവൈവിൻ്റെ ഫേസ് വാഷ് പുതിയതായിട്ട് വാങ്ങിച്ചതാണ് വിൽവൻ്റെത് ഞാനിങ്ങോട്ട് വരുമ്പം കൊണ്ടുവരാൻ മറന്നുപോയി അപ്പം ഈ ഡെർമാവൈവ് ഞാൻ ഇതിന് മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അത് തീർന്നപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഓസ്ട്രേലിയൻ മെയ്ഡ് ഫേസ് വാഷാണിത് പിന്നെ അതുപോലെ ഇതിൽ നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ ഉണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് പിന്നെ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് പിന്നെ അതുപോലെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് മേക്കപ്പൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും അതുപോലെ ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും pH നമ്മുടെ സ്കിന്നിൻ്റെ pH കറക്റ്റായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യും അപ്പം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വരെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാം അങ്ങനെ ഒരു മണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിന് നല്ല അടിപൊളി ഫേസ് വാഷാണ് ഇനി ഞാൻ കുളിക്കാനായിട്ട് പോവാണ് ശരിക്കും നല്ല ക്ഷീണമുണ്ടേനു കുറച്ചൊന്ന് ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ടേനു പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടി പിടിക്കും അതുകൊണ്ട് പിന്നെ വേഗം പോയിട്ട് കുളിച്ച് തരാമെന്ന് വിചാരിച്ചു ഇനി ഫസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നതിൻ്റെ മുന്നേ ഈ ഗോൾഡൻ മിൽക്കാണ് കുടിക്കുന്നത് ഇതൊരു നാച്ചുറൽ ഡീടോക്സിഫയിങ് ഡ്രിങ്കാണ് അപ്പം ഇത് കുടിക്കാൻ പോവാണ് ദ ഡിവൈൻ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്ന് അവർ കൊടുത്തയച്ചതാണ് ഇതിൻ്റെ കൂടെ വേറെയും പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പാല് വേണം നമുക്ക് 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കും അനിയനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തത് ഇനി ആ പാല് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് ഇതിങ്ങനെ സാഷേസ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ബോക്സാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ് അപ്പോൾ അതിൽ നിന്ന് 2 സാഷേ എടുത്തിട്ട് 2 മഗ്ഗിലേക്കായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ കാണാൻ നമ്മുടെ മഞ്ഞപ്പൊടി പോലൊക്കെ തന്നെയാണ് അങ്ങനത്തെ ഒരു കളറും ആണുള്ളത് അപ്പോൾ ഇനി അതിൽക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ആ പൊടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കാം അങ്ങനെ 2 കപ്പിൽ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്
ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊരു മധുരമുണ്ട്, നേരെ മധുരം മാത്രം, അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല, ചെറിയൊരു മധുരവും പിന്നെ കുരുമുളകിൻ്റെ ഒരു ഇത്തിരി ഫ്ലേവറും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും അതുപോലെ ചെമ്മീൻ ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ആക്കിയതുമാണ്. ചായയൊക്കെ കുടിച്ചിൻ്റെ ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോക്കിനും അനീസ്ക വന്നു, എനിക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. പക്ഷേ അന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ കുറെ ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം പോയി നോക്കിയിന്, പക്ഷെ അന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ണിന് പവർ ഉണ്ട്, രണ്ട് കണ്ണും പവർ ഉണ്ട്. അപ്പൊ ഇനി അത് അവര് ഡോക്ടർ എഴുതി തരും, എന്നിട്ട് നമുക്ക് ക്ലാസ്സെല്ലാം വാങ്ങിക്കാനുണ്ട്. അപ്പം ഇതാണ് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ പുത്തലത്ത്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്, നല്ല ഡോക്ടറാണ്. അങ്ങനെ കണ്ണ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് പവറൊക്കെ എടുത്ത് പിന്നെ ഞാൻ ഗ്ലാസ്സും സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ അതിന് പാരഗണ് പോയിട്ട് അപ്പോൾ അനീസ്ക പറഞ്ഞു നമുക്ക് എന്നാൽ പാരഗണിൽ തന്നെ പോവാം, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. പാരഗണ്ട് പാർക്കിംഗിലേക്ക് പോകുന്ന ഈ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. കൊറോണ ഒക്കെ വരുന്നതിൻ്റെ മുന്നേ ഈ ഒരു സമയത്ത്, അതായത് ഒരു ഉച്ച സമയത്ത് നമ്മൾ പാരഗണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാരാവും. എ സി റൂമിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം അത്രയൊന്നും തിരക്കില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ടേബിൾ കിട്ടി, ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു പിടിക്കോഴി പൊതി ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ അതാണ് അനീസ്ക പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നല്ല ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു, കാരണം രാവിലെ നടക്കാനൊക്കെ പോയി കലോറി കുറവുള്ള ഭക്ഷണം കഴിക്കണം, നെയ്യും എണ്ണയൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അന്നേ ദിവസം ഉച്ചക്ക് തന്നെ വന്നിട്ട് ഈ ബിരിയാണി കഴിക്കുമ്പം ഉള്ളിൽ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല, പാരഗണിത്തെ ബിരിയാണി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം അല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഹാഫ് പറഞ്ഞത്. ഇതാണ് അനീസ്കൻ്റെ സംഭവം. ഇങ്ങനെ ആദ്യം ഒരു ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വാഴൻ്റെ ഇലയിലാണ് ചോറ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫുൾ കോഴി ഉണ്ട് എന്നാണ് പറഞ്ഞത്, കുഞ്ഞിക്കോഴി. അനീസ്ക്ക് ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒരു പിടി എടുത്തിട്ട് ടേസ്റ്റ് നോക്കി. പക്ഷേ എനിക്കെന്തോ അത്ര വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം സാധാരണ നമ്മുടെ ബിരിയാണിയിൽ നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റല്ല ഉണ്ടാവുക, ഇതിലൊരു വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് പോലെ തോന്നി. പിന്നെ മേ ബി ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് അതാവും. അനീസ്ക്കൊക്കെ ഏതായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അത് ഫുള്ള് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവസാനം നമ്മുടെ മിൻലൈമും വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ബില്ലായിട്ടുള്ളത്. ആ സ്പ്രിംഗ് ചിക്കൻ പൊതി ബിരിയാണിക്കാണ് കൂടുതൽ റേറ്റ്, 250 രൂപ ഉണ്ട്. കുറച്ച് കൂടുതലാണോ എന്ന് തോന്നി. ഇനി നമുക്ക് ടൗണിൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി ആ ബിരിയാണിൻ്റെ ഹാങ് ഓവറിൽ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ ദാ ഇനി ഞാനൊരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാലും ബ്രെഡും വെച്ചിട്ടുള്ളൊരു ഈസി പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് കട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഈ കത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്നുള്ള കത്തിയാണ്. നല്ല ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇതിൽ, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് എണ്ണ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പുഡിംഗ് ശരിക്കും നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ചൂടോടെയും കഴിക്കാൻ പറ്റും. ഞങ്ങൾക്ക് തണുപ്പിക്കാനൊന്നും നേരമില്ല. ഇനി ഞങ്ങൾ അപ്പം തന്നെ എടുത്ത് ടേസ്റ്റ് നോക്കാൻ തുടങ്ങി. നല്ലൊരു പുഡിംഗാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള പുഡിംഗാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. റെസിപ്പീൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ വന്നിട്ട് കപ്പ പുഴുങ്ങിയതും മീൻകറിയും പൊറോട്ടയും ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.